കിട്ടുന്നത് മേടിച്ച് കവാലകുത്തിക്ക് മേടിച്ചിട്ട് തിരിച്ചു പോവുക. ഇത് മാത്രമേ സി പി എം ചെയ്തിട്ടുള്ളൂ. സി പി ഐയുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് CPMകാരുടെ വായിരിക്കുന്ന തന്തയ്ക്ക് വിളി കേൾക്കുക എന്നുള്ളതാണ്. അതാണ് ആകപ്പാടെ സി പി ഐ. ഈ രീതിയിൽ ചർച്ച കൊണ്ടുപോകരുത്. അതാണ് സി പി ഐ പറയുന്ന, അതാണ് സി പി ഐയുടെ രാഷ്ട്രീയ പ്രവർത്തനം. അല്ലാതെ എന്ത് രാഷ്ട്രീയ പ്രവർത്തനം സി പി ഐ ഇവിടെ ചെയ്തിട്ടുള്ളത്? ഈ ഇഷ്യൂവിലും സി പി ഐ ചെയ്യാൻ പോകുന്ന അത് തന്നെയാണ്. ഈ വിഷയത്തോടുള്ള നിലപാട് ഇവരുടെ മറ്റേ നിയമസഭാ സ്പീക്കർ ഷംസീർ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഷംസീർ എന്ന് പറയുന്ന സ്പീക്കർ മാത്രമല്ല, അയാള് CPMന്റെ നേതാവ് കൂടിയാണ്. രാജ്യത്തെ ഒരു പ്രമുഖ സംഘടനയാണ് RSS. അതിനെ ആ RSSന്റെ നേതാവിനെ ADGP ആ ഒരു ഉദ്യോഗസ്ഥൻ കണ്ടതിൻ്റെ അകത്ത് ഒരു അസ്വാഭാവികതയുമില്ല, ഒരു തെറ്റുമില്ല. ഇത് വളരെ അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല. അതിനെ പറ്റി ഒരു അന്വേഷണം നടത്തേണ്ട കാര്യവുമില്ല. CPIക്കും RJDക്കും ഒക്കെ അങ്ങനെ ഒരു ആചോപമെങ്കിലും ഉണ്ടായിരുന്നു. LDF യോഗത്തിൽ പോയി ഇത് പറയുന്നതിന് നിങ്ങളുടെ പാർട്ടിക്ക് അതുപോലും ഉണ്ടായില്ല. കേരള കോൺഗ്രസിന് അതുപോലും ഉണ്ടായില്ല. താങ്കൾ കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയാണല്ലോ. തീർച്ചയായിട്ടും ഞാൻ അതിനു മുന്നേ KM ഷാജഹാൻ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഈർക്കിൽ പാർട്ടി എന്ന് അഭിസംബോധന ചെയ്തു. എന്തേ മഞ്ജുഷേ നിങ്ങൾ കേൾക്കാതെ പോയത്? കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി RJD എന്ന് പറഞ്ഞ പാർട്ടിയെ ഈക്കിൽ പാർട്ടി എന്ന് പറയാൻ ഈ ഷാജഹാൻ എന്ത് അധികാരം? ആരായവൻ? അങ്ങനെയൊന്നും പറയാതെ, അല്ല അതൊക്കെ സാധാരണ പ്രയോഗമല്ല. ഈർക്കിൽ പാർട്ടി ഒക്കെ അല്ലല്ല അല്ലല്ല സാധാരണ പ്രയോഗിക്കുന്നതാണ്. നിങ്ങൾ ആരും സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിച്ചില്ലല്ലോ. അല്ല ഇപ്പൊ ഞാൻ സംസാരിച്ചില്ല. എന്താണ്, അല്ല ഷാബു പറഞ്ഞതിൽ താങ്കൾക്ക് എന്താണ് എതിർപ്പുള്ളത്? ഷാബു പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണല്ലോ താങ്കൾ പറഞ്ഞത് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് ഷാബു പറഞ്ഞത്? എന്താണ് ടെക്നിക്കലായുള്ള തെറ്റ്? അല്ലല്ല, താങ്കളെ പോലുള്ള RSSകാരിൽ നിന്ന് BJPക്കാരിൽ നിന്ന് ഞങ്ങൾ ഒരു അല്ല അയോബിജു, ഒരു സംശയം അല്ലല്ലോ. ഷാബു പറയുന്നത് RSS നേതാക്കളെ ADGP പോയി കണ്ടതിൽ ഒരു തെറ്റുമില്ല എന്നാണ്. നിങ്ങളുടെ നിലപാടും അത് തന്നെയാണോ? അങ്ങനെ ഒരു തെറ്റും ഇല്ല എന്നുള്ളത് തന്നെയാണോ? CPIയും RJDയും ഒക്കെ പറഞ്ഞത് വെറുതെയാണ്, അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല നിങ്ങളുടെ പാർട്ടിക്ക് എന്നാണോ? മഞ്ജുഷേ, ഇവിടെ KM ഷാജഹാനും അല്ല അതിന്റെ മറുപടി പറയൂ, ഒരേ നിലവാരത്തിലാണ് സംസാരിച്ചത്. RSS നേതാക്കളെ കണ്ടതിൽ കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് പറയൂ, എന്നിട്ട് മതിയല്ലോ ചർച്ച തുടർന്നുള്ള കാര്യം. ഞാൻ അതിലേക്ക് വരാം. ഇവിടെ KM ഷാജഹാൻ ബിനോയ് വിശ്വത്തിന് എന്ത് ആധിപത്യം എന്ന് ചോദിച്ചു. താങ്കൾ കേട്ടല്ലോ, താങ്കൾ ഇടപെട്ടില്ല. CPIയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഒരു വലിയ നേതാവാണ് ബിനോയ് വിശ്വം. അദ്ദേഹത്തിന്റെ ആധിപത്യം ഇതൊന്ന് ചോദ്യം ചെയ്യുവാൻ ഈ KM ഷാജഹാൻ അധികാരമില്ലെന്ന് അവകാശമില്ല. ഷാജഹാനെ പോലുള്ള വിശ്രാന്തേകികളെ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തുമ്പോൾ, ഞങ്ങളുടെ നേതാക്കന്മാരെ ആക്ഷേപിക്കുമ്പോൾ താങ്കളുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? RSS നേതാക്കളെ കണ്ടതിൽ കുഴപ്പമുണ്ടോ ഇല്ലയോ? അല്ല ഞാൻ പറയട്ടെ, അതൊക്കെ ശരിയാണ്, അതൊക്കെ ശരിയാണ്. ഞാൻ ചോദിച്ചത്, അല്ല താങ്കൾ ഈ ഒരു നിലപാട് പറയൂ. താങ്കൾ ഇവർ രണ്ടുപേരെയും അങ്ങോട്ടും ചീത്ത വിളിച്ചൊരു കാര്യമില്ല. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളുടെ നേതാക്കന്മാരെ ആക്ഷേപിക്കാനുള്ള പ്ലാറ്റ്ഫോമായി ന്യൂസ് 18 ഉപയോഗിക്കരുതെന്ന് KM ഷാജഹാനോട് ഒരു മറുപടിയല്ല, ഷാജഹാൻ ഒരു താക്കീതാണ് എനിക്ക് കൊടുക്കാനുള്ളത്. അദ്ദേഹം VS അച്യുതാനന്ദന്റെ കൂടെ നിന്നപ്പോൾ ഈ കേരളത്തിൽ നടത്തിയതൊക്കെ CPMന്റെ നേതാക്കളെ AKG സെന്ററിൽ നിന്ന് ചർച്ചകൾക്ക് അയക്കുന്നില്ല ഇപ്പോൾ. കാരണം ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ട എന്നാണ്, ചർച്ചകളിൽ പ്രതികരിക്കേണ്ടതില്ല എന്നാണ് AKG സെന്ററിൽ നിന്നുള്ള നിർദ്ദേശം. അതുകൊണ്ടാണ് ചർച്ചകളിൽ വരാത്തത്. അതുകൊണ്ടാണ് സഹയാത്രികരായ താങ്കളെ പോലുള്ളവരെ വിളിക്കുന്നത്. അല്ലല്ല, താങ്കളെ പോലുള്ളവരെ വിളിക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും വരൂ താങ്കൾ. അല്ലല്ല, അല്ല ഞാൻ ചോദിക്കട്ടെ മഞ്ജുഷേ, താങ്കളുടെ എല്ലാ ആദരവും
ന്യൂസ് ഏറ്റിനുള്ള എല്ലാ ആദരവും നിലനിർത്തി ചോദിക്കുന്നു. അങ്ങനെ എ കെ ജി സെന്ററിൽ നിന്നൊരു തിട്ടൂരമുണ്ടെന്ന് താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു? ആള് വരാത്തത് കൊണ്ടും അവിടെ ഒന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടും അല്ലല്ല, അതിലൊന്നും തർക്കിക്കേണ്ട കാര്യമില്ല ശ്രീ ബിജു, അതിലൊന്നും തർക്കിക്കേണ്ട കാര്യമില്ല. അങ്ങനെയല്ലല്ലോ, ചർച്ചയിൽ വരാൻ പലർക്കിന്റെ പല ബുദ്ധിമുട്ടുണ്ടാകും. ഒരു ബുദ്ധിമുട്ടിന്റെ അല്ല, അവർ അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ പറയുകയും ചെയ്തു ചർച്ചകൾക്ക് ആളെ വിടുന്നില്ല. താങ്കൾ എം പി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം കേട്ടില്ല എന്ന് തോന്നുന്നു, അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇക്കാര്യം, കേട്ടോ? ശരി, അല്ലല്ല, ഞാൻ പറയാം, എം പി ഗോവിന്ദന്റെ അല്ല, ഞങ്ങളുടെ എൽ ഡി എഫിന്റെ കൺവീനർ വന്നിട്ടുണ്ടല്ലോ കൃത്യമായിട്ട്. ചർച്ചകളൊന്നും വരില്ല, അദ്ദേഹം ഇന്റർവ്യൂ ആയിട്ട് തന്നതാണ്. താങ്കൾ പറഞ്ഞോളൂ, അന്വേഷണം വരട്ടെ, റിപ്പോർട്ട് നടക്കട്ടെ, ആലോചിക്കാമെന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് മുഖ്യമന്ത്രിയും ആദ്യം പറഞ്ഞത്. ഇവിടെ എന്ത് സംഭവിച്ചു? കേരളീയ പൊതുസമൂഹത്തിന് ദോഷമായി എന്ത് സംഭവിച്ചു? ഞാൻ ഷാഹു പ്രസാദനോടും കെ എം ഷാജാനോടും ഇദ്ദേഹത്തെ ഹരിദാസനോടും ചോദിക്കുന്നു, എ ഡി ജി പി ഈ പറയുന്ന ഒരു നേതാവിനെ കണ്ടതുകൊണ്ട് കേരളത്തിൽ എന്ത് സംഭവിച്ചു? സാംസ്കാരിക കേരളത്തിന് എന്തെങ്കിലും പറ്റിയ? ശരി, താങ്കളുടെ ഈ നിലപാടാണ് ഞാൻ ചോദിച്ചത്. താങ്കളുടെ നിലപാട് എന്താണ്? താങ്കളുടെ നിലപാട് താങ്കളുടെ പാർട്ടിയുടെ നിലപാട് കൂടി ആയിരിക്കണമല്ലോ. ഷാബു പറഞ്ഞു ഇത് തന്നെയാണ്. അപ്പോൾ ഷാബുവിനെ താങ്കൾ വെറുതെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഷാജഹൻ പറഞ്ഞത് വേറൊരു നിലപാടാണ്, ഹരിദാസ് പറഞ്ഞതും മറിച്ചുള്ള നിലപാടാണ്. പക്ഷേ അല്ല, ബിജു നിങ്ങളുടെ പാർട്ടിയുടെ നിലപാട് തന്നെയാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ അല്ലല്ല, സി പി ഐയും ആർ ജെ ഡി എയും ഷാജഹാൻ മോശമായി പറഞ്ഞു എന്ന് പറയുമ്പോൾ താങ്കൾ തന്നെ സി പി ഐയുടെ നിലപാടിനെയും ആർ ജെ ഡിയുടെ നിലപാടിനെയും തള്ളിപ്പറയുകയാണല്ലോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ റീപെയിന്റ് ചെയ്ത് കേൾക്കൂ, ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പൊതു മിനിമം പരിപാടിയുടെ ഭാഗമായിട്ട് പോകുന്നു. കേരള കോൺഗ്രസ് പാർട്ടിയും സി പി ഐയും ഒക്കെയുള്ള പാർട്ടിയാണ്. ഞങ്ങൾക്ക് ചില വിഷയങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. ഞങ്ങൾ ചർച്ച ചെയ്യും, ഞങ്ങൾ പരിഹരിക്കും, ഞങ്ങൾ മുന്നോട്ട് പോകും. അവിടെ കെ എം ഷാജഹാന്റെ നിലപാടുകൾ അല്ല ഇടതുപക്ഷത്തിന്റെ നിലപാട്. ഷാജഹാന്റെ നിലപാട് എന്താണ്? ഷാജഹാന്റെ നിലപാടെന്ന് പറഞ്ഞാൽ മാനസികമായി ഇല്ലാതായി പോയതിന്റെ നിലപാട്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തായി പോയതിന്റെ നിലപാട്, അല്ലെങ്കിൽ എന്താണ് കെ എം ഷാജഹാന് ഈ പ്രസ്ഥാനത്തൊഴുത്ത എതിർപ്പ്? ശരി, താങ്കൾ ഒരാളെ വ്യക്തിപരമായിട്ട് മോശമാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു ചർച്ചയുടെ ഭാഗമല്ല ശ്രീ ആയൂർ ബിജു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞ ഡൽഹി മുഖ്യമന്ത്രിയെ 4.5 മാസം ജയിലിലിട്ടിട്ടും തെളിവുകളൊന്നും കിട്ടാത്ത അവസ്ഥ ഇപ്പോൾ ഉള്ളപ്പോഴാണ്. പിണറായി വിജയനെതിരെ 100 കണക്കിന് തെളിവുകൾ ഉള്ളപ്പോഴും, പിണറായി വിജയനെതിരെ തെളിവുകളുടെ മലയുള്ളപ്പോഴും പിണറായി വിജയനെ അല്ല, ഷാജഹാൻ പറഞ്ഞ പ്രധാന പോയിന്റാണ്, അതിന് മറുപടി പറയേണ്ടത് പക്ഷേ ഷാബുവാണ്. ഷാബു ഇക്കാര്യത്തിൽ ഈ കൂടിക്കാഴ്ചയെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്ന ഷാബു പ്രസാദിനാണ് ഇക്കാര്യത്തിൽ മറുപടി നൽകുവാനുള്ള ബാധ്യതയുള്ളത്. ശ്രീ ഷാബു തെളിവുകൾ ഉണ്ടായിട്ട് പോലും മുഖ്യമന്ത്രിക്കെതിരെ ഒന്നും സംഭവിച്ചില്ല. ഇവിടെ ബിജു താങ്കളിലേക്കല്ല ഷാബു അതിനുള്ള മറുപടി, ഷാബു അതിനുള്ള മറുപടി അതാണ് കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയമായിട്ട് ഷാബു പ്രസാദും ഹരിദാസും മഞ്ജുഷും കേൾക്കാൻ ഞാൻ പറയുകയാണ്. ഞാൻ ഇന്ന് ശ്രീമാൻ ജോസ് കെ മാണിയെ ഞാൻ ഇന്ന് ഫോൺ ചെയ്യും. ഫോൺ ചെയ്തിട്ട് ഇതുപോലുള്ള പ്രാന്തന്മാരെ പറഞ്ഞു വിട്ടാൽ കേരള കോൺഗ്രസിനാണ് കുഴപ്പം. ഞാൻ അതോട് പറയും, ഷാബു പറഞ്ഞിട്ട് താങ്കൾ മറുപടി പറഞ്ഞാൽ മതി. ശരി, നിർത്തു ബിജു, നിർത്തു ഷാബു പറഞ്ഞു. ഷാബുവിന്റെ മറുപടി, ഷാബുവിനാണ് ഒരു മിനിറ്റ് തീർത്തോട്ടെ. ഭ്രാന്തൻ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങനെ പറയരുത്.